Payyanur railway station il pravartikuna prepaid auto booth adachidanulla railway de nirdeshathinedire pradeshethavumayi auto thozhilaligal rangath auto thozhilali unionukalude samyukta samithiyude nethrithvathil railway station munnilekku march nadathi. ചൊവ്വാഴ്ച പയ്യന്നൂരിലെത്തിയ പാലക്കാട് സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ ഓഫീസർ അരുൺ തോമസ് ആണ്. പയ്യന്നൂർ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് അടച്ചുപൂട്ടാൻ കൊമേഴ്സ്യൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയത്. പ്രീപെയ്ഡ് ഓട്ടോ ബൂത്തിലെ ജീവനക്കാരനോട് ബൂത്ത് അനധികൃതമാണെന്നും പൊളിച്ചുമാറ്റണമെന്നും 500 രൂപ പിഴയടയ്ക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ബൂത്ത് അടച്ചിടാനുള്ള റെയിൽവേയുടെ നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചില ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകില്ല, അവർക്ക് ലോങ് ട്രിപ്പ് കിട്ടണം. ചില ആളുകൾ കാശ് എന്ന് പറയുന്നത് അധികമായിട്ട് വാങ്ങും. വലിയ പരാതി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒറ്റപ്പെട്ടാണ് ഇങ്ങനെ സംഭവങ്ങൾ. എല്ലാവരും അല്ല, 100% തൊഴിലാളികളിൽ ഒരു തൊഴിലാളി എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതാകെ തൊഴിലാളികൾ ബാധിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പരാതിയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനകൾ ആലോചിച്ചത്. ഈ പരാതി എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയുക? അതിന്റെ സംവിധാനത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയെ കൊണ്ടെങ്കിൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. യു വി രാമചന്ദ്രൻ, കെ കൃഷ്ണൻ, കെ രാഘവൻ, പി വി പത്മനാഭൻ, കെ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2017 പയ്യന്നൂർ റോട്ടറി ക്ലബ്ബാണ് റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിനരികെ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് ആരംഭിച്ചത്. ക്ലബിന്റെ അപേക്ഷ പരിഗണിച്ച് റെയിൽവേ ഡിവിഷണൽ മാനേജർ കൊമേഴ്സ്യൽ ബൂത്തിന് അനുമതി നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച രേഖകൾ റോട്ടറി ക്ലബിന്റെ കയ്യിലുണ്ട്. ദിനം പ്രതി 800 സർവീസുകൾ ഈ പ്രീപെയ്ഡ് ബൂത്ത് കേന്ദ്രീകരിച്ച് നടത്തിവരുന്നു. നഗരസഭാ ചെയർമാൻ, പോലീസ്, റോട്ടറി ക്ലബ്ബ്, 3 ഓട്ടോറിക്ഷ യൂണിയനുകളുടെ പ്രതിനിധികൾ എന്നിവർക്കാണ് ബൂത്തിന്റെ നടത്തിപ്പ് ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.